നമസ്കാരം. 2050 ഭൂമി അവസാനിക്കും. 2002 ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ടായിരുന്നു ഇത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത്. ഭൂമിയിൽ അവശേഷിക്കുന്ന അവസാന മനുഷ്യൻ്റെ അവസാന ശ്വാസം എപ്പോഴായിരിക്കുമെന്ന്. മനുഷ്യർ ഭൂമിയിൽ എല്ലാ കാലവും ഉണ്ടാകുമോ? ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂമി വർഷങ്ങൾ പിന്നിടുമ്പോൾ വാസയോഗ്യമല്ലാതെയായി മാറുമെന്നും ഇതേ തുടർന്ന് ഭൂമിയിൽ നിന്ന് മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ ഇല്ലാതാകുമെന്നുമാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ളത്. അന്തരീക്ഷ താപം വളരെ ഉയരുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും മരിച്ചു വീഴുമെന്നായിരുന്നു പ്രവചനം. പ്രതിവർഷം 1% അല്ലെങ്കിൽ അതിലേറെ എന്ന ഭയാനകമായ നിരക്കിൽ ജനസംഖ്യ വർദ്ധിക്കുകയും വിഭവങ്ങൾ അതിലും വേഗത്തിൽ കുറയുകയും ചെയ്യുന്ന സാഹചര്യവും മനുഷ്യൻ്റെ ഭൂമിയിലെ ആയുസ് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ പല പ്രവചനങ്ങളും പിന്നിട്ട് ഭൂമി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും എന്നാണ് മനുഷ്യർ ഇല്ലാതാവുക എന്നതിന് മിക്കപ്പോഴും വരൾച്ച, കാലാവസ്ഥാ വ്യതിയാനം, ഉൽക്കാപതനം എന്നിങ്ങനെ വിവിധ കാര്യങ്ങളാണ് അടിസ്ഥാനമാക്കാറുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മനുഷ്യ അവസാനമാണ് മറ്റു ചില ഗവേഷകർ വിവരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും മനുഷ്യനെ ഇല്ലാതാക്കുക എന്നതാണ് ഗൗരവകരമായി ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. AIയുടെ അടുത്ത തലമായ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അതായത് AI ഭൂമിയുടെ വിപത്താകുമെന്നാണ് പറയുന്നത്. മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് കാരണമാകുമെന്ന ഒരുപറ്റം വാദിക്കുന്നുണ്ട്. മനുഷ്യനേക്കാൾ വേഗത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറുകൾക്ക് തീർക്കാനാകാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. ഈ വാദത്തെ പൂർണ്ണമായും തള്ളുന്ന തിയറികളും സയൻസ് ലോകത്തുണ്ട്. AI ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ വളരുകയും മനുഷ്യരെ കീഴടക്കുകയും ചെയ്യുന്നതെല്ലാം മറിച്ച ആണവായുധങ്ങളെയും ബയോടെററിസം ആക്രമണങ്ങളെക്കുറിച്ചുമാണ് കരുതൽ വേണ്ടതെന്നും മറ്റ് ചില ഗവേഷകർ തിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലാണ് ലോകാവസാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. എന്നാൽ അതേസമയം മറ്റ് ചില പ്രവചനങ്ങളും ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വങ്ക ഭൂമിയിലെ മനുഷ്യരുടെ വാസത്തെക്കുറിച്ചും അവരുടെ ആയുസിനെക്കുറിച്ചുമെല്ലാം പ്രവചിച്ചിരുന്നു. അത് എല്ലാവരെയും ഞെട്ടിക്കുന്നതുമാണ്. 20 ബൾഗേറിയയിൽ ജീവിച്ചിരുന്ന ബാബ വങ്ക നടത്തിയ പ്രവചനങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രവചനങ്ങളെ ഒന്നും തന്നെ തള്ളിക്കളയുന്നില്ല ലോകം. അവർ നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളിൽ ഒന്നാണ് മനുഷ്യായുസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്നാണ് ബാബ വങ്കയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനം. ഈ ഭൂമിയിൽ നിന്ന് ഡിനോസറുകൾക്ക് എങ്ങനെ വംശനാശം സംഭവിച്ചോ അതുപോലെ മനുഷ്യവംശം ഇല്ലാതാകുമെന്നാണ് ബാബ വങ്ക പ്രവചിച്ചിരിക്കുന്നത്. ലോകാവസാനത്തിന് സമാനമായ കാര്യം കൂടിയാണിത്. നേരത്തെ തന്നെ ഭൂമിയിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ബാബ വങ്ക പ്രവചിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഭൂമിയിലെ താപനില മനുഷ്യന് താങ്ങാനാകുന്നതിലും അപ്പുറത്തേക്ക് കുതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 40 മുതൽ 70 വരെ താപനില ഉയരുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വിയർപ്പ് പുറത്തേക്ക് പോകാനുള്ള അവസരം പോലും ഉണ്ടാകില്ല. വരൾച്ച അടക്കമുള്ളവ ഭൂമിയെ ബാധിക്കുമെന്നും മുന്നറിയിപ്പുമുണ്ട്. ബ്രിട്ടനിലും GCC രാജ്യങ്ങളിലുമെല്ലാം തന്നെ കടുത്ത മഴയാണ് അതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ബാബ വങ്ക പ്രവചിച്ചതുപോലെയാണ് നടന്നത്. ബാബ വങ്ക പറഞ്ഞതുപോലെ നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം 5.5 വർഷങ്ങൾക്ക് മുൻപാണ് ഡിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. അന്ന് വലിയൊരു ദുരന്തത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത്. ഭൂമിയിൽ വലിയ ഉൽക്ക വന്ന് പതിച്ച എല്ലാ ജീവജാലങ്ങളെയും ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അതുപോലെ ഭൂമിയിൽ വലിയ ഉൽക്കകളും ചിന്നഗ്രഹങ്ങളും പതിക്കാനുള്ള സാധ്യതകൾ ഇനിയും ഏറെയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം അതിൻ്റെ ആഘാതത്തിൽ ഇല്ലാതാവും. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം കൂടുതലായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ബാബ വങ്ക ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നതാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്, അടിയുറച്ചാണ് വിശ്വസിക്കുന്നത് അവർ. ലോകാവസാനവും അതുപോലെ തന്നെ ബാബ വങ്ക നേരത്തെ പ്രവചിച്ചതാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ അതിശക്തമായ ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. ഇതും മുൻപ് ബാബ വങ്ക പ്രവചിച്ചതായിരുന്നു. ജനിച്ചാൽ ഒരു നാൾ മരിക്കുക എന്ന യാഥാർത്ഥ്യമാണ്. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആയുസ് പോലും എന്ന് തീരുമെന്ന് പ്രവചിക്കുക സാധ്യമല്ലാത്തതാണ്. ഭൂമി ഒരു നാൾ കറക്കം നിർത്തിയാൽ മതി ജീവൻ്റെ തുടിപ്പ് തന്നെ നഷ്ടപ്പെടാൻ.